ഞാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിപ്പ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല, എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ് കേട്ടോ. ഒരു സ്ത്രീ ശബ്ദം കേട്ടില്ല. അതൊക്കെ സാനിയോ ജനം കാണട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. ജനത, ജനം ടി വി ഉണ്ടല്ലേ, ആയിക്കോട്ടെ ജനം ടി വി കാണും. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാനത് സഹികെട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഞാനത് നെഗ്ലക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ആദ്യം, അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാതൃഭൂമി ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ, ഉണ്ട്. അവരുടെ ഓൺലൈൻ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു അഭിപ്രായം കൊടുത്തിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ മാതൃഭൂമിക്കാരെ വിളിച്ചു, അല്ല ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ പേജല്ല, അത് ക്രിയേറ്റ് ചെയ്തതാണ്, അപ്പോൾ നിങ്ങൾ നിഷേധിക്കണ്ടേ. ഓ, ഞങ്ങളിപ്പോൾ തന്നെ നിഷേധിച്ചു. അവർ നിഷേധിച്ചു കൊണ്ടിറക്കിയില്ലേ. റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉണ്ടാവുമല്ലോ, ഡോക്ടർ അരുൺ കുമാറും ഞാനും കൂടി നടത്തിയ ഒരു ചർച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടും വിരുദ്ധമായിട്ട് കേട്ടോ. ഒരു പ്രത്യേക മതവിഭാഗക്കാരെല്ലാം വർഗീയവാദികളാണ്. അവർ വർഗീയവാദികളാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലേ. അടച്ചു പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരാകെ മോശമെന്ന്? എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇത്ര വൃത്തിയായിട്ട് ഒരു പ്രവർത്തനം നടത്താവോ? അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പോസ്റ്റർ, ഇപ്പോൾ വീഡിയോ എവിടെ, വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ, ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ്. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാണ്. ആരാ ഈ മനോരോഗികൾ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് ആദ്യം അവഗണിച്ചെങ്കിലും പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ ലെറ്റർ പാഡ്, ആ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കണം കേട്ടില്ലേ. അദ്ദേഹം പറയുമോ ആരെ കൊണ്ട്? എന്നെ കൊണ്ട് പോട്ടെ, മറ്റു പ്രതിപക്ഷ മറ്റേവരെ കൊണ്ട് പറയുമോ? എതിരാളികളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമോ? എന്നെ കൊണ്ട് പറയുമോ? അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റി ഇല്ലേ? അവരെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് അനുയായികളില്ലേ? അപ്പോൾ ഈ ലെറ്റർ ഞാൻ അവിടെ വിളിച്ചു ഉടനെ നമുക്കെന്താണെന്ന് വൃത്തി വിളിച്ച് അന്വേഷിക്കാമെന്നല്ലാതെ ഞാൻ പറഞ്ഞു, അയ്യോ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് പറഞ്ഞത്, ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങളറിയയില്ല, ഞങ്ങളത് കണ്ടു, ഞങ്ങളിപ്പോൾ തന്നെ അവർ നിഷേധക്കുറിപ്പ് ഇറക്കി കേട്ടില്ലേ. എത്രത്തോളം ഇപ്പോൾ എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ, ചില പേരുകൾ ആ പേര് വ്യാജമായിട്ട് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും കേട്ടില്ല. ഞാൻ ഇന്നറിഞ്ഞൊരു വിഷയമാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം പേരിൽ ഒരു വ്യാജ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് രണ്ട് തെറിയുടെയും നടത്തിയിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ, ആ ഐ ഡി കളയുക. അപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ, ഇവര് മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിക്കുന്നവരില്ലല്ലോ, ആണോ ചോദിച്ചാൽ ആ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കൃത്രിമ പേര് ക്രിയേറ്റ്, ഒരു സംഘമുണ്ട് അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ. ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പിടിച്ചാളി നാളൊന്നും ഞാനിപ്പോൾ ഇവരെ എല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിട്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഈ പൊതുജന സമൂഹം അറിയണം, ഇമ്മാതിരി കുടുംബ സദസ്സിലാണ് പോകുന്നത്. കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടപ്പോൾ, ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ. അവർ എന്നെ സ്നേഹിക്കുന്നവരെല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കും, അവർ വോട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ വിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ടീച്ചർ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വസ്തുത. ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുകയാണ്, ഞാനങ്ങനെയെല്ലാം നിങ്ങൾക്കറിയാലോ, അത് ഞങ്ങൾക്കെല്ലാം അറിയാം മതി, അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരു ഡോട്ട് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് സ്ത്രീകളടങ്ങി സദസ്സിലേക്കടക്കം ഇങ്ങനെ വിട്ടാൽ, മുമ്പൊക്കെ ചിലപ്പോൾ ചിലതരം ഭരിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതൊന്ന് മനസ്സിലാക്കണമല്ലോ ജനങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസ് മീറ്റ് നടത്തിയിരുന്ന ഇങ്ങനെ, അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, അത് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ജനങ്ങൾ അതിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ നുണ ഉൽപ്പാദിപ്പിച്ചോളൂ ഇഷ്ടം പോലെ, പക്ഷേ അത് എടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ആ ചർച്ച വിട്ടു. ഇനി ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ. ഞാനേ അതായത് എനിക്ക് ലേശം ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തൊണ്ടയിടറി നിന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ പത്രസമ്മേളനം തുടങ്ങുമ്പോൾ.
എനിക്ക് ഈ ഡസ്റ്റ്, അത് പ്രത്യേകിച്ചിട്ട് ഈ മറ്റേ പടക്കത്തിൻ്റെ പൊടിയുണ്ടല്ലോ, എല്ലാടി പൂത്തിരി കത്തിക്കുക സ്വീകരിക്കാൻ, അപ്പം അതിൻ്റെ പൊടി തട്ടുമ്പോൾ ചെറിയൊരു അലർജി, അലർജിക്കാവും, തൊണ്ട ഇതായിപ്പോവും. അങ്ങനെയല്ലാതെ ഇതിൻ്റെ മുമ്പിലൊന്നും വന്നാൽ പിന്നെ ഞാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിപ്പ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല, എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ് കേട്ടോ, അതൊന്നും പതരുതല്ല. പക്ഷേ ഞാൻ ലേശം എനിക്കൊരു ദേഷ്യമുണ്ടായിരുന്നു ആ സമയത്ത്, കാരണം ഇങ്ങനെ ഇത്രയും തരംതാണ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കെതിരെ നിൽക്കുമ്പം അതിൻ്റെ അത് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ടവർ തടസ്സപ്പെടുത്താത്തത്? അപ്പം ചിലർ ചോദിച്ചു, അത് ആരാ, ഞങ്ങളറിയില്ല. നിങ്ങളറിയില്ലെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനല്ലേ ആ പേജിൽ വരുന്ന മറ്റു മുഴുവൻ കാര്യങ്ങളും, അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന പേജല്ലേ, നിങ്ങൾ അന്വേഷിക്കണ്ടേ ആരാന്നുള്ളത്. അപ്പോൾ അതത്രയേ ഉള്ളൂ, അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാതെ ഞാനാകെ ഇത് കണ്ടപ്പോൾ ആകെ ക്ഷീണമായി പോയി എന്നൊന്നും നിങ്ങൾ കരുതണ്ട, അങ്ങനെ ഒരു ക്ഷീണവും ഇല്ല.